സത്യൻദാസ് മാക് ട്യൂഷൻ ഡേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യു ജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. യു ജി സ്റ്റുഡൻസിന് നമ്മുടെ ഓരോ കോളേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കോളേജിലും ലാസ്റ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എം ഡി കോളേജാണ് സെലക്ട് ചെയ്തത്, എം ഡി കോളേജിലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ കോളേജിലെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ് എന്നുള്ള വിവരം എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് അറിയാം, അറിയാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, പ്രീവിയസ് ഇയർ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ്, ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, പരമിനി അല്ലെങ്കിൽ ക്രോം എടുക്കുക, അതിൽ സെർച്ച് ചെയ്യുക, എന്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വരുന്നത് എന്താണ്, ഇൻ്റർഫേസ് ഏതാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ആയിരിക്കും, www.coz.ac.in എന്ന് പറഞ്ഞിട്ട് അതെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായിരിക്കും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ രീതിയിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതൊന്ന് സ്ക്രോൾ ചെയ്യുക, അടിയിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് മാറ്റി ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാം ഫസ്റ്റത്തെ അല്ലേ. അതെന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ രീതിയിലുള്ള ഇൻ്റർഫേസ് ആണ് കേട്ടോ, ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. ഒന്ന് അടിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പല രീതിയിൽ ഇതിങ്ങനെയൊക്കെ കാണാം, എന്താ യു ജി പി ജി എൻട്രൻസ്, ബി എഡ്, എം എഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. നമുക്ക് എന്താണ് ആവശ്യം അത് സെലക്ട് ചെയ്യുക. യു ജി അല്ലേ, അപ്പോൾ യു ജി എടുക്കുക. ഇതിൽ അപ്ലൈ നൗ സ്റ്റുഡൻ്റ് ലോഗിൻ നോട്ടിഫിക്കേഷൻ എന്നൊക്കെ കാണാം. അടിയിലേക്ക് പോവുകയാണെങ്കിൽ പ്രീവിയസ് ഇൻഡെക്സ് 2020 അല്ലേ, കഴിഞ്ഞ വർഷം 2020 ആണ് അതിൻ്റെ പ്രീവിയസ് ഇൻഡെക്സ് ആണ് നമുക്ക് വേണ്ടത്, അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒന്നും കൂടി താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ട എന്ത് സെലക്ട് ചെയ്യണം, നമുക്ക് ഒരു കോഴ്സ്, ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കുന്നത്, യു ജി അല്ലേ, യു ജി സെലക്ട് ചെയ്യാം. ദെൻ നമ്മുടെ പ്രോഗ്രാമാണ് എന്ത് ബി എസ് സി ഫിസിക്സ് എന്നെടുക്കേണ്ടത്. അപ്പോൾ കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ യു ജി എടുക്കുക, ദെൻ നമ്മൾ ഏത് കോഴ്സിനാണ് കൊടുക്കുന്നത്, ഇപ്പോൾ ഫിസിക്സിനാണെങ്കിൽ ഫിസിക്സ്, ഇപ്പോൾ ബി എ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ്, ബി എസ് സി ഫിസിക്സ് ആണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണോ നിങ്ങൾ എടുക്കുന്നത് അത്. അപ്പോൾ ബി എസ് സി ഫിസിക്സ് ആണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി എസ് സി ഫിസിക്സ് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇനി ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ, പാലക്കാടാണെങ്കിൽ പാലക്കാട്, ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ തൃശ്ശൂർ എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ സെലക്ട് ചെയ്യാം. ഇനി അങ്ങനെ എന്നിട്ട് സെർച്ച്. അപ്പോൾ നമുക്ക് ഒന്ന് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, കണ്ടോ, ഒരു എം ഇ എസിലെ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 844 ഇത് എയ്ഡഡ് ആണ്. അതുപോലെ ഓരോ കോളേജിൻ്റെയും നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാം, എം ഡി കോളേജ് അതുപോലെ പനമ്പിള്ളി, അങ്ങനെ ഓരോ കോളേജസും അടിയിലേക്കായിട്ട് നമുക്ക് കാണാം. ഇനി നിങ്ങളുടെ റിസർവേഷൻ ബേസ് ചെയ്തിട്ട് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചിലതിൽ റിസർവേഷൻ ഉണ്ടാവില്ല, അപ്പോൾ ആ രീതിയിൽ നോക്കണം. ഗവൺമെൻറ് ബേസ് ചെയ്തിട്ട് എല്ലാത്തിനും റിസർവേഷൻ ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഡിസ്ട്രിക്റ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ, അതുപോലെ ഞാൻ ബി എസ് സി ഫിസിക്സ് മാറ്റി ബി എസ് സി ബോട്ടണി ആക്കി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റി നോക്കാം, മാറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലിയർ, ഓക്കെ, ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഗവൺമെൻറ് കോളേജസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജസ് ഏതൊക്കെയാണ് നിങ്ങൾ നോക്കുക ഇൻഡെക്സ് വെച്ചിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വീഡിയോ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ.